हाई ऑल वेलकम टू ड्रीम्स ऑफ बैक पैकर्स अगेन ओके अब अगर जपा वीडियोस या स्टॉप केरलത്തിന്റെ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നാട്ടിലുണ്ട് അപ്പോൾ ഇന്ന് കേരളത്തിനെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എൻ്റെ മനസ്സിലോട്ട് വരുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ ആ സ്ഥലത്തോട്ടുള്ള യാത്രയാണ് ഇത് വേറെ എങ്ങും അല്ല ബോണക്കാടുള്ള ഒരു ഗോസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര മഴ അപ്പോൾ അത് കാരണം നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കയറി നിന്ന് ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്രയും അതുപോലെ തന്നെ ഈ ട്രാവൽ വ്ളോഗും ബോണക്കാടുള്ള ഗോസ്റ്റ് ഹൗസ് പ്രേത ബംഗ്ലാവിനെ കുറിച്ചാണ് അപ്പോൾ ഓക്കെ വീഡിയോയിലെ കാഴ്ചകളെല്ലാം കാണാൻ മറക്കരുത് ട്രിവാൻഡ്രത്തിൽ നിന്ന് ഏതാണ്ട് രാവിലെ തന്നെ ഞാനും സനുവും ഒരു ബുള്ളറ്റിൽ ബോണക്കാടേക്ക് തിരിച്ചു പോകുന്ന വഴി മഴ അതിശക്തമായിട്ട് നിൽക്കുന്നത് കാരണം എല്ലാ കാട്ടുപാതകളെല്ലാം നല്ല പച്ചപ്പ് നല്ല പച്ച കളറിൽ നിൽക്കുകയാണ് അതിനോടൊപ്പം തന്നെ മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുന്നത് കാരണം എല്ലാ ജലാശയങ്ങളും എല്ലാ അരുവികളിലും എല്ലായിടത്തും വെള്ളവുമുണ്ട് അപ്പം യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു യാത്രയായിരുന്നു കുറേ നാളുകളായി നമ്മൾ ബുള്ളറ്റിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയിട്ട് അപ്പം വളരെ എൻജോയ് ചെയ്തായിരുന്നു നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ ആ സ്ഥലത്ത് എത്തിയത് നമ്മൾ പോണ വഴിക്ക് കണ്ട ഒരു ചെറിയൊരു വാട്ടർഫാൾസ് ആണ് ഏതാണ്ട് 2-2.5 മണിക്കൂർ ട്രിവാൻഡ്രത്തിൽ നിന്ന് ബോണക്കാട് ഈ ഗോസ്റ്റ് ഹൗസ് വരെ എത്താൻ എടുത്തെങ്കിലും ക്ഷീണം ഒട്ടുമേ അറിഞ്ഞില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഈ കാട്ടുപാതകളുടെ സൗന്ദര്യവും ഈ കാടിൻ്റെ സൗന്ദര്യവും എല്ലാം ആസ്വദിച്ച് യാത്ര ചെയ്തതുകൊണ്ട് നമ്മളെ ക്ഷീണം ഒട്ടും അറിഞ്ഞില്ല നല്ലൊരു യാത്രയായിരുന്നു പേപ്പറ ഡാമിൻ്റെ കാഴ്ചകളും എല്ലാം കണ്ട് നല്ലൊരു യാത്രയായിരുന്നു ബോണക്കാട് ഗോസ്റ്റ് ഹൗസിലോട്ടുള്ള വഴി അപ്പം നെടുമ്പങ്ങാടിൽ നിന്ന് അതായത് ട്രിവാൻഡ്രത്തിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്ററോളം ഉണ്ട് ഉൾക്കാട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ ഇവിടെ എത്തി നമ്മൾ ഏകദേശം പ്രേത ബംഗ്ലാവിൻ്റെ ഗേറ്റിൻ്റെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ബംഗ്ലാവിൻ്റെ പേര് 25 GB എന്നാണെങ്കിലും ഇപ്പോൾ അറിയപ്പെടുന്നത് ബോണക്കാട് ഗോസ്റ്റ് ഹൗസ് എന്നാണ് ഇതാണ് വിവാദ വിഷയമായ ബോണക്കാട് ഗോസ്റ്റ് ഹൗസ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഫുൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇരിക്കുകയാണ് നമുക്ക് അകത്തൊക്കെ കയറി കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഒന്ന് നോക്കാം അതിനകത്തോട്ട് പ്രവേശിക്കുകയാണ് ഓക്കെ ബംഗ്ലാവിനകത്തൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കാം അപ്പോൾ ഇതാണ് വിവാദ വിഷയമായ തെക്കിനി തെക്കിനല്ല എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത് മണിച്ചിത്താഴുള്ള ഡയലോഗാണ് ഓർമ്മ വരുന്നത് അപ്പോൾ ഓക്കെ ഇതാണ് പ്രേത ബംഗ്ലാവ് എന്നറിയപ്പെടുന്നത് എനിക്ക് പ്രേതം ഉള്ളതായിട്ടൊന്നും എനിക്കറിയത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വിശ്വാസമില്ല അപ്പം അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇത് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവിടെ തോട്ടം എല്ലാം വർക്കിംഗ് ആയിരുന്ന സമയത്ത് ഇവിടുത്തെ മാനേജർ സാഹിബ് യൂസ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് എന്നുള്ള അറിവ് മാത്രം എനിക്കുണ്ട് അപ്പം അവരെ ഇട്ടിട്ട് പോയപ്പോഴത്തേക്ക് ഇത് എന്താ പറയുക അനാഥമായി കിടക്കുകയാണ് അങ്ങനെ നശിച്ച് ഒരു അനാഥ മന്ദിരം പോലെ അബാൻഡൻഡ് പ്ലേസ് ആയി കിടക്കുന്നതുകൊണ്ടാണെന്ന് ഒന്ന് ഹോട്ടഡ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞ് കുറേ കഥകളൊക്കെ വന്നിട്ടുള്ളത് പിന്നെ കഥകൾ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സാഹിബിൻ്റെ മകൻ മരിച്ചെന്നോ ആ മകനാണ് ശല്യപ്പെടുത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് കഥകളൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ചുമ്മാ നമ്മളെപ്പോലുള്ള വ്ളോഗേഴ്സ് അടിച്ചിറക്കുന്ന കഥകളായിരിക്കും സത്യം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് പക്ഷേ എന്തായാലും നല്ല കിടിലം സ്ഥലം നല്ല കിടിലം ക്ലൈമറ്റ് ഈ പച്ചപ്പും ഇതെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്ത് ബംഗ്ലാവിനകവും ഒന്ന് കയറി കണ്ടിട്ട് പോവാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ബംഗ്ലാവിനകത്തേക്ക് പ്രവേശിക്കുകയാണ് മുൻവശം വഴി അകത്തോട്ട് കയറുകയാണ് ഇവിടെയൊക്കെ ഫുള്ള് അലങ്കോലമായി കിടക്കുകയാണ് പശുവുണ്ട് ഒരുപാട് പശു ഇവിടെ താഴത്തെ തോട്ടത്തിൽ വളർത്തുന്ന പശുക്കളെല്ലാം ഉള്ളതുകൊണ്ട് അതൊക്കെ കയറി ഇതിനകത്ത് ചാണകമിട്ട് വൃത്തികേടാക്കിയിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളെ വളരെ നല്ലവരായ ഇതിനു മുമ്പ് വന്ന ആൾക്കാർ പടമൊക്കെ വരച്ച് ചുമരെല്ലാം നല്ല വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട് അത് മലയാളികളുടെ ഒരു എന്താ പറയുക ഒരു സ്വഭാവ സവിശേഷത ആയത് കാരണം അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല കമൻ്റൊന്നും പറയാനില്ല എന്തായാലും ചുമരെല്ലാം എഴുതി വൃത്തികേടാക്കി വളരെ വൃത്തികേടാക്കി വെച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇത് അടുക്കള ഭാഗമാണ് അടുക്കള ഭാഗത്ത് വളരെ സൂക്ഷിക്കണം കാര്യം ചുമരൊക്കെ ഇടിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു അപ്പോൾ അടുക്കള ഭാഗം ഇത് എന്താ വാഷ് ബേസിനും പിന്നെ അടുപ്പ് വയ്ക്കുന്ന സ്ഥലവും പോക്കൊഴലും എല്ലാം ഉണ്ട്
പക്ഷേ എല്ലാത്തിനും അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം. നല്ലൊരു ബിൽഡിങ്ങാണ്, നല്ലൊരു ബിൽഡിംഗ് ആയിരുന്നു, കാര്യം അത്രയും വേണ്ടപ്പെട്ട ആൾക്ക് വേണ്ടി ചെയ്ത ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു, കാര്യം അത്ര ലാവിഷായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ബംഗ്ലാവിൻ്റെ പരിസര ഭാഗങ്ങളെല്ലാം ഒന്ന് കയറി കാണാം. ഓക്കെ, നമ്മളപ്പം വേറൊരു റൂമിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞു. ഓക്കെ, നമ്മളൊരു കൂട്ടുകാരനും കൂടെ ഉണ്ട്, സനു. എങ്ങനെ ഉണ്ടോ വീട്? എൻജോയ് ചെയ്ത സാഹിബ് എൻജോയ് ചെയ്തിരുന്ന സ്ഥലമാണല്ലേ. അപ്പോൾ ഓക്കെ, നമ്മളെ വീടിൻ്റെ അകവും പരിസര പ്രദേശങ്ങളൊക്കെ നമ്മളിങ്ങനെ നടന്ന് കാണുകയാണ്. കണ്ടോ, ഇത് ഒരു മെയിൻ ഹാളാണ്. അപ്പം മെയിൻ ഹാളിൽ നിന്ന് പുറത്തോട്ട് നല്ല ജനാലകളും എല്ലാം ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ മുൻവശം വളരെ നല്ല പച്ചപ്പും, അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പേപ്പാറ ഡാമൊക്കെ കാണാം. ദൂരമായിട്ട് കാണുന്നില്ലേ, ആ പേപ്പാറ ഡാമാണ്. നല്ല പ്രദേശമാണെങ്കിലും കുറച്ച് പേടിപ്പെടുത്തുന്ന സ്ഥലമാണ് കേട്ടോ. ഓക്കെ, എന്തായാലും കൊള്ളാം. നല്ലൊരു ബിൽഡിംഗ് ആയിരുന്നു, പക്ഷേ നശിച്ച് നാമാവശേഷമായി കിടക്കുകയാണ്. ഇതൊരു വേറൊരു റൂമാണ്. ഇവിടെ പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്ന ചിമ്മിനി പോലത്തെ, അതായത് തണുപ്പ് കൂടുമ്പോഴത്തേക്ക് റൂം ചൂടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ചിമ്മിനിയും അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കിടപ്പുണ്ട്. ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതിൻ്റെ ബൾബിൻ്റെ ബാക്കിയും അങ്ങനെയുള്ള കാര്യം, വയറിങ്ങിൻ്റെ ബാക്കിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ബംഗ്ലാവിൻ്റെ പരിസരത്തുള്ള ഒരു മരമാണ്, ഒരു വലിയ ടൈപ്പ് നാരങ്ങയാണ്. ഒന്ന് രണ്ട് നാരങ്ങ കാണാനുണ്ട്. എന്താണ് പറയുന്നത് എനിക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള നാമം അറിയില്ല. നല്ല വിളഞ്ഞ പേരയ്ക്ക, ഇഷ്ടംപോലെ പേരയ്ക്ക നിൽക്കുന്നുണ്ട് ഇവിടെ. ഓണക്കാടുള്ള ഫോറസ്റ്റിനകത്ത് സ്ഥിതി ചെയ്യുന്ന പ്രേത ബംഗ്ലാവിൻ്റെ മുന്നിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ കാഴ്ചകൾ. മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള യാത്രയാണ് മെയിനായിട്ട് കാണാനുള്ളത്. പിന്നെ അതുപോലെ ഈ ബംഗ്ലാവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഇതിൻ്റെ പരിസരത്തിൻ്റെ ഭാഗങ്ങളുടെ എല്ലാം ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും വളരെ മനോഹരമാണ്. ഇപ്പം മഴയായതുകൊണ്ട്, ചെറിയ മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാം നല്ല പച്ച പിടിച്ച് കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ പേരൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു, അതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഓക്കെ, ഇനി ഇവിടുത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഒരു സ്ഥലത്തോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. മഴ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു സ്ഥലവും കൂടെ കണ്ടിട്ട് ഇന്നത്തെ പരിപാടി നമ്മളിവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. കാര്യം ജപ്പാൻ വീഡിയോസിന്ന് ഇടയ്ക്കൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മളെ നാട്ടിലെ ഒരു വീഡിയോസാണ് ഇപ്പോൾ വരാൻ പോണത്. പിന്നെന്താ പറയുക, കാണുക, വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുതുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം എന്താ ഓണക്കാടത്തെ പ്രേത ബംഗ്ലാവിൻ്റെ പരിസരത്ത് നിന്നും ബൈ ബൈ. കാട്ടിനകത്ത് നല്ല ഫ്രഷ് പേരയ്ക്ക.